ക്യാൻസറിനെതിരെയുള്ള മികച്ച ചികിത്സാ രീതികളിൽ ഒന്നാണ് കീമോതെറാപ്പി. മരുന്നുകൾ ഉപയോഗിച്ചുള്ള ക്യാൻസറിനെതിരെയുള്ള ചികിത്സാ രീതിക്കാണ് കീമോതെറാപ്പി എന്ന് പറയുക. പെട്ടെന്ന് വളരുകയും പെരുകുകയും വിഭജിക്കുകയും ചെയ്യുന്ന കോശങ്ങളെയാണ് കീമോതെറാപ്പി മരുന്നുകൾ ലക്ഷ്യമിടുന്നത്, അഥവാ ക്യാൻസർ കോശങ്ങളെ. കീമോതെറാപ്പിയിലൂടെ ശരീരത്തിൽ രൂപപ്പെട്ട ട്യൂമർ ചുരുങ്ങുകയും ക്യാൻസർ കോശങ്ങളുടെ വിഭജനം നിലയ്ക്കുകയും അങ്ങനെ ക്യാൻസർ കോശങ്ങൾ നശിക്കുകയും ചെയ്യുന്നു. സാധാരണയായി കീമോതെറാപ്പി മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലൂടെ സഞ്ചരിക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ വ്യാപിച്ച ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കീമോതെറാപ്പി മരുന്നുകൾക്ക് ക്യാൻസർ കോശങ്ങളെയും വളരെ പെട്ടെന്ന് തന്നെ വിഭജിക്കുകയും ചെയ്യുന്ന നമ്മുടെ സാധാരണ കോശങ്ങളെയും തരംതിരിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവില്ല. തുടർന്ന് കീമോതെറാപ്പി മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങളെയും നെഗറ്റീവായി ബാധിക്കുന്നു. ഉദാഹരണമായി എല്ലുകൾ, ദഹന വ്യവസ്ഥ, മുടി എന്നിവയെ കീമോതെറാപ്പി മരുന്നുകൾ ബാധിക്കുന്നു. കീമോതെറാപ്പി മരുന്നുകൾക്ക് പൊതുവെ ചില സൈഡ് എഫക്റ്റുകളുണ്ട്. മുടി കൊഴിയുക, പ്രതിരോധശേഷി കുറയുക എന്നിവ അതിനുദാഹരണമാണ്. പക്ഷേ ഇന്ന് നമുക്ക് ലഭിക്കാവുന്നതിൽ ക്യാൻസറിനെതിരെയുള്ള ഏറ്റവും മികച്ച ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി. കീമോതെറാപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ശരീരത്തിൽ രൂപപ്പെട്ട ട്യൂമർ, ഒപ്പം ശരീരത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ക്യാൻസർ കോശങ്ങൾ എന്നിവയെ നശിപ്പിക്കുന്നു എന്നതാണ്. ക്യാൻസറിന് നൽകുന്ന മറ്റു ട്രീറ്റ്മെൻറ്റായ റേഡിയേഷൻ, സർജറി എന്നിവയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മുൻപോ ആയി ഒരു സെക്കൻഡറി ട്രീറ്റ്മെൻറ്റായിട്ടാണ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് കീമോതെറാപ്പി നിർദ്ദേശിക്കുക. ക്യാൻസറിൻ്റെ അഥവാ ട്യൂമറിൻ്റെ സ്ഥാനം, ക്യാൻസറിൻ്റെ ടൈപ്പ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ നിങ്ങൾക്ക് കീമോതെറാപ്പി മരുന്നുകൾ നൽകുന്നു. ഒരുപക്ഷെ അവ ഗുളികകളാവാം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആവാം. ഏകദേശം എല്ലാ കേസുകളിലും ഒന്നിൽ കൂടുതൽ കീമോതെറാപ്പി മരുന്നുകൾ രോഗിക്ക് നൽകുന്നു. കീമോതെറാപ്പി ഡോക്ടർ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ ആഴ്ചകളിലോ അല്ലെങ്കിൽ മാസങ്ങളിലോ ഇടപെട്ട് നടക്കുന്നു. ഇന്ന് ലഭിക്കാവുന്നതിൽ ക്യാൻസറിന് ഏറ്റവും നല്ല ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി. എന്താണ് ക്യാൻസർ എന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.